കമ്മ്യൂണിസത്തിലേക്ക് ഒരാൾ പോയാൽ അയാൾ ഇസ്ലാമിൽ നിന്നും അകലുകയാണെന്നുള്ള മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവനകൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച കെ ടി ജലീൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം അടക്കമുള്ളവർ ഇത്തരം പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് കെ ടി ജലീൽ ഇപ്പോൾ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും ഭൗതികവാദികളുമായും സഹകരിക്കാമെന്നും അവർക്ക് വോട്ട് ചെയ്യാമെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പരസ്യമായി പ്രഖ്യാപിച്ചത് ഖയ്യിദുൽ ഖാം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും ഖയ്ദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും പാണക്കാട് പൂക്കോയ തങ്ങളുമാണ് സാക്ഷാൽ നിരീശ്വരവാദികളായിരുന്ന ഇ എം എസിന്റെ മന്ത്രിസഭയിൽ ലീഗിന്റെ നാവായ സി എച്ചും ഏറനാടൻ പ്രമാണി അഹമ്മദ് കുരിക്കളും അന്ന് മന്ത്രിമാരായി ശുദ്ധ ഭൗതികനായിരുന്ന സി അച്യുത മേനോൻ എന്ന തനി കമ്മ്യൂണിസ്റ്റിനെ ഡൽഹിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മുഖ്യമന്ത്രിയാക്കി ആ മന്ത്രിസഭയിലും മുസ്ലിം ലീഗ് പ്രതിനിധികൾ പങ്കാളികളായി അധികം വൈകാതെ സാത്വകനായ എം കെ ഹാജിയും സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളും ഉഗ്രപ്രതാപിയായ ചെറിയ മമ്മൂക്കയെയും അഖിലേന്ത്യാ ലീഗിനെ കൊണ്ടുപോയി കെട്ടിയത് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായ സഖാവ് നായനാരുടെ ആലയിലാണ് കമ്മ്യൂണിസ്റ്റുകളെ പിന്തുണച്ചാൽ മതത്തിൽ നിന്ന് പുറത്താണെന്ന് നിസ്സംശയം വിധി പറഞ്ഞ ലീഗിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറി പി എം എ സലാം നാഷണൽ ലീഗിന്റെ നേതാവായി മുസ്ലിം ലീഗിനെ തോൽപ്പിച്ച കോഴിക്കോട് രണ്ടിൽ നിന്ന് നിയമസഭയിലെത്തിയതും നിരീശ്വരന്മാരെന്ന് ഇന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയിലാണ് ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് സമസ്തയുടെ സമാധാരണീയനായ പണ്ഡിതന്മാരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മതവിധി നടത്താൻ കിട്ടാതിരുന്നത് ലീഗ് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഹലാലും ലീഗ് സഖ്യകക്ഷിയായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹറാമുമാണെന്ന് എവൻ പുലമ്പിയാലും മുസ്ലിം സമുദായം അതിന് പുല്ലുവില പോലും കൽപ്പിക്കില്ല അങ്ങനെ മനപ്പായസമുണ്ട് അരക്കോടി കട്ടിലിനടിയിൽ മെത്തയാക്കി നിരത്തി വെച്ച് കിടന്നുറങ്ങി കയ്യോടെ തൊണ്ടി മുതൽ സഹിതം പിടികൂടപ്പെട്ട ജയിലിലേക്കുള്ള വഴിയിൽ അകപ്പെട്ടവരുടെ ജൽപ്പനങ്ങൾക്ക് ആര് ചെവി കൊടുക്കാൻ കെ ടി ജലീലിന്റെ ഈ പ്രതികരണം ചില മുസ്ലിം നേതാക്കൾക്കൊക്കെ ഏറ്റു കാണും കാരണം ഇത്തരമൊരു പ്രതികരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അതേസമയം മതമാണ് പ്രശ്നമെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രയോഗം ആവർത്തിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം കണ്ണൂർ തളിപ്പറമ്പിലെ മുസ്ലിം യുവതിയുടെ മിശ്രവിവാഹത്തെ പരാമർശിച്ചാണ് പി എം എസ് സലാം വിവാദ പ്രസ്താവന ഉന്നയിച്ചിരുന്നത് മതാചാരപ്രകാരമല്ലാതെ വിവാഹം കഴിക്കുന്നവർ മുസ്ലിം ലീഗിൽ നിന്നോ മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്നോ അല്ല പുറത്തു പോകുന്നതെന്നും ഇസ്ലാമിൽ നിന്നാണെന്നും നമ്മുടെ കുടുംബത്തിലെ പുതിയ തലമുറ ഇസ്ലാമിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നും സലാം പറ കമ്മ്യൂണിസത്തിലേക്ക് ഒരാൾ പോവുകയെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്നും അകലുകയെന്നാണ് അർത്ഥം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സഹല എന്ന് പറയുന്ന പെൺകുട്ടി പോറ്റി വളർത്തിയ കുടുംബത്തെ വിട്ട് പ്രഭാത് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ മകന്റെ കൂടെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു ആ കുട്ടി പോയത് മുസ്ലിം ലീഗിൽ നിന്നല്ല ലീഗ് ഓഫീസിൽ നിന്നുമല്ലെന്നും സലാം പറയുന്നു മുസ്ലിം ലീഗ് വിട്ട സി പി എമ്മിൽ പോകുന്നവർ മതത്തിൽ നിന്ന് അകലുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയും പറഞ്ഞിരുന്നു കോഴിക്കോട് വകഫ് സംരക്ഷണ റാലിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു കെ എം ഷാജിയുടെ ഈ പ്രസ്താവന എന്തെങ്കിലും പ്രാദേശിക പ്രശ്നത്തിന്റെ പേരിലോ സീറ്റിന്റെ പേരിലോ മുസ്ലിം ലീഗ് വിട്ട സി പി എമ്മിൽ പോകുന്നവർ മതത്തിൽ നിന്ന് അകലുകയാണെന്നും തലശ്ശേരിയിലും പൊന്നാനിയിലും കൊടുങ്ങല്ലൂരിലും ഇതിന്റെ ഉദാഹരണങ്ങൾ കാണാമെന്നും ഇവിടെ നിന്നൊക്കെ ലീഗിൽ നിന്ന് സി പി പോയ മുസ്ലിം കുട്ടികൾ യഥാർത്ഥത്തിൽ മതത്തിൽ നിന്നും കൂടിയാണ് വിട്ടുപോയതെന്നും ഷാജി പറയുകയുണ്ടായി ഈ സാഹചര്യം അനുവദിക്കരുത് സി പി എമ്മുമായി സഹകരിച്ചവരെല്ലാം നശിച്ചു പോകുകയാണ് ചെയ്തിരിക്കുന്നത് തെക്കൻ ജില്ലകളിലെ ഈഴവർ മുന്നേറിയപ്പോൾ വടക്കൻ ജില്ലകളിലെ ഈഴവർ ഇപ്പോഴും സി പി എമ്മിന്റെ തല്ലുകൊള്ളികളാണെന്നും കെ എം ഷാജി പറഞ്ഞിരുന്നു അധികാരത്തിലെത്തുമ്പോൾ ഇടതുപക്ഷത്തിന് മുസ്ലിം സമുദായത്തോട് ചൊറിച്ചിലാണെന്നും സ്പീക്കർ എം വി രാജേഷിന്റെ ഭാര്യ നിതിരയ്ക്ക ജോലി ലഭിച്ചത് മുസ്ലിം ലീഗ് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണെന്നും കെ എം ഷാജി പറയുകയുണ്ടായി നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പ് സംഘമാണ് പി വഖഫ് പ്രശ്നം സമുദായത്തിന്റെ മൊത്തം പ്രശ്നമാണ് സമുദായത്തിനകത്ത് ഭിന്നതയുണ്ടാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ലീഗിന്റെ പതാകയ്ക്ക് കീഴിൽ നിന്ന് മുജാഹിദിനെയും സുന്നിയെയും വേർതിരിക്കാനാകില്ലെന്നും കെ എം ഷാജി തുറന്നടിച്ചിരുന്നു